Namaskaram. Channel search today, Paradikario to Mosham Paramasham Nadatia. Vanida Commission Atiksha, MC Josephine Idre, Uduvil, Ida the Bakshatin de Cyber at the Mukhamaya, Porali Shaji, Miringa Titirikiana. Facebook post to Kaludiana, Porali Shaji, Josephine Idre, Irenga Titirikinada. Guru the Vimashanamana post to Kalella, Josephine Idre, Porali Shaji, Unaikinada. ഇതു പറഞ്ഞാൽ പാർട്ടി വിരുദ്ധനാക്കിയ ഒരു വിഭാഗം പേർ ചിത്രീകരിച്ചേക്കാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാജിയുടെ ഒരു പോസ്റ്റ് തുടങ്ങുന്നത്. ജനങ്ങൾക്ക് അവർ ഏത് പാർട്ടിക്കാരിയാണ്, നേതാവാണ്, എത്ര സമര പാരമ്പര്യമുണ്ട് എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് വേണ്ടത് സഹാനുഭൂതിയും നീതിയുമാണ്. നീതി നിർവഹണം ഇഴഞ്ഞു നീങ്ങുന്ന രാജ്യത്ത് വാക്കുകളിലൂടെയെങ്കിലും ഇരകൾക്കും പരാതിക്കാർക്കും മനസ്സിന് ഒരൽപ്പം ആശ്വാസം നൽകാൻ ഇവർക്ക് കഴിയണം. അതിന് കഴിവില്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടണം എന്നാണ് ഷാജി പറയുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് CPIM സൈബർ അക്കൗണ്ടുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഷാജിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്. വനിതാ കമ്മീഷനാണ് പോലും ഇത്രയും ക്ഷമയില്ലാത്ത, ബ്രൂട്ടലായി സംസാരിക്കുന്ന ഒരു സ്ത്രീയെ വനിതാ കമ്മീഷനായി നിയമിച്ച സർക്കാർ അടിയന്തരമായി ആ തെറ്റ് തിരുത്തണം. MC ജോസഫൈൻ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അനുഭവിച്ച് വളർന്നു വന്നതാണ്. അങ്ങനെയാണ് അവർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത്. പക്ഷേ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് തൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വാസം നൽകാൻ കഴിയാത്ത അവർ വനിതാ കമ്മീഷൻ എന്ന മഹത്തായ പദവിയിലിരിക്കാൻ അർഹതയില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. വനിതാ കമ്മീഷനിലേക്ക് പരാതി പറയാൻ വിളിക്കുന്നവരെല്ലാം അതിൻ്റെ നിയമവ്യവസ്ഥകൾ അറിയണമെന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാഞ്ഞത് ഒരു മഹാ അപരാധമായി പോയി. അതുകൊണ്ട് പീഡനമെല്ലാം നിങ്ങൾ സഹിച്ചോ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണാവോ? ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു കമ്മീഷൻ്റെ മുന്നിൽ പരാതിയുമായി പോകുന്നതിനേക്കാൾ നല്ലത് ഭർത്താവിൻ്റെ തല്ലുകൊണ്ട് ചാകുന്നതാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വിഷയത്തിൽ ഷാജിയുടെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ പാർട്ടി വിരുദ്ധനാക്കി ഒരു വിഭാഗം പേർ ചിത്രീകരിച്ചേക്കാം, എങ്കിലും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ മനുഷ്യരുള്ള സമൂഹത്തിന് ഏത് കാലത്തും നിലനിൽപ്പുള്ളൂ. ഇത്രയും നാൾ അവസരം കിട്ടിയിട്ടും നല്ലതൊന്നും ആ പദവിയിലിരുന്ന MC ജോസഫൈൻ പറയിപ്പിച്ചിട്ടില്ല. ഏറ്റവും ക്ഷമയും ദയയും പക്വതയും വേണ്ട പദവിയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അങ്ങേയറ്റം ഗതികെട്ട് വരുന്നവരാണ് പരാതിക്കാരിൽ ഭൂരിഭാഗം പേരും. അവരെ കേട്ടിരിക്കാൻ മനസ്സില്ലാത്ത, അസഹ്യതയോടെയും ധിക്കാരത്തോടെയും മറുപടി പറയുന്ന ഇവരെ പൊതുജനത്തിൻ്റെ ചെലവിൽ തീറ്റിപ്പോറ്റേണ്ട ഒരു ആവശ്യവുമില്ല. ജനങ്ങൾക്ക് അവർ ഏത് പാർട്ടിക്കാരിയാണ്, നേതാവാണ്, എത്ര സമര പാരമ്പര്യമുണ്ട് എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് വേണ്ടത് സഹാനുഭൂതിയും നീതിയുമാണ്. നീതി നിർവഹണം ഇഴഞ്ഞു നീങ്ങുന്ന രാജ്യത്ത് വാക്കുകളിലൂടെയെങ്കിലും ഇരകൾക്ക് പരാതിക്കാർക്കും മനസ്സിന് ഒരൽപ്പം ആശ്വാസം നൽകാൻ ഇവർക്ക് കഴിയണം. അതിന് കഴിവില്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടണം എന്നാണ് പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്.